സഞ്ജയ് സാറ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെന്നുണ്ട് ഇന്ത്യയിലെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും നമുക്ക് ഡോഗ് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ജെൻസാണ് കൂടുതലും ഡോഗ് ട്രെയിനർ ആവാൻ വേണ്ടി താല്പര്യം കാണിച്ചു വന്നിട്ടുള്ളത്. ഈ ഒരു ഫീൽഡിൽ ലേഡീസിന് എത്രത്തോളം സാധ്യതയുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഫീൽഡിൽ ശോഭിക്കാൻ കഴിയൂ? ഈ ആണുങ്ങളെക്കാളും കൂടുതൽ ശോഭിക്കാൻ കഴിയുന്ന പെണ്ണുങ്ങൾക്കാണ്. ആണുങ്ങളെക്കാളും കൂടുതൽ ഡോഗിനെ സ്നേഹിക്കുന്നതും ലേഡീസാണ്. കാരണം ലേഡീസ് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അമ്മ പിള്ളേരെ സ്നേഹിക്കുന്നത് പോലെയാണ്. അതൊരു എന്നാ പറയുന്നത് ഒരു മമത അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സ്നേഹം, അങ്ങനെയുള്ള ഒരു പെരുമാറ്റം, കാരണം ആണുങ്ങൾ എപ്പോഴും കുറച്ച് ഡോമിനന്റ് ആയിരിക്കും, ലേഡീസ് അങ്ങനെയല്ല. അതുകൊണ്ട് ലേഡീസ് എന്താണ് ഇപ്പോൾ ഒരാൾ ഒരു റിയാക്ടിവിറ്റി ഡോഗിൻ്റെ അടുത്ത്, ആണുങ്ങൾ കുറച്ച് ഡോമിനൻ്റ് ആയിരിക്കും, ലേഡീസ് എപ്പോഴും സബ്മിസീവിലായിരിക്കും. അപ്പം അതുപോലെ അവരുടെ അപ്രോച്ച്, അവരുടെ ടൂൺ, ഇതെല്ലാം ഡോഗിന് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ടൂൺ എന്ന് പറഞ്ഞാൽ ലേഡീസ് ടൂൺ ഭയങ്കര ഇഷ്ടമാണ് ഡോഗ്സിന്. കാരണം നമ്മളൊക്കെ വിളിക്കുന്ന പോലെ ഒരു പറവറപ്പൻ സൗണ്ട് അത് ഡോഗിന് അത്ര എഫക്റ്റീവ് അല്ല. പക്ഷെ ലേഡീസിൻ്റെ ആ സ്നേഹവും വാത്സല്യവും അവരുടെ പെരുമാറ്റവും ഒക്കെ ഡോഗിന് കൂടുതൽ ഇഷ്ടപ്പെടും. ഇപ്പം ലേഡീസ് ഈ ഫീൽഡിൽ കുറച്ച് വരാൻ കാരണം ഇത്രയും വലിയ ഡോഗ് ഞങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, നമ്മളെ വലിച്ചെടുത്ത് മറച്ചിടിയല്ലേ, കടിക്കുമല്ലോ, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ തെറ്റായ ധാരണയാണ്. അൺടച്ച് ട്രെയിനിങ് ആണ്. അതായത് ഡോഗിനെ നമുക്ക് പിടിക്കുക വേണ്ട, ഡോഗിനെ തൊടുക പോലും വേണ്ട. അത് അതുപോലത്തെ സിസ്റ്റം, ട്രെയിനിങ് സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. ആ മോഡേൺ എന്നല്ല, അത് പണ്ട് മുതലുള്ള സിസ്റ്റങ്ങളാണ്, ഉള്ള സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ കൂടെ ഡോഗിന് നമുക്ക് ഡോഗിനെ പിടിക്കണ്ട. അപ്പോൾ കൂട്ടുകൂടി പരിചയപ്പെട്ട് നല്ല ഫെമിലിയർ ആയതിനു ശേഷം അതിന് തൊട്ടാൽ മതി. അതായത് ആ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് സിസ്റ്റത്തിൽ പറയുന്ന അൺടച്ച് ട്രെയിനിങ് ആണ്, റിവാർഡ് ബേസ്ഡ് ട്രെയിനിങ്. ആ ആ സിസ്റ്റത്തിൽ കൂടെ തീർച്ചയായിട്ടും നമുക്ക് ഡോഗിനെ തൊടാതെ തന്നെ പഠിപ്പിക്കാൻ പറ്റും. അപ്പം അങ്ങനെ കടിക്കും പിടിക്കും എന്നുള്ള പേടിയൊന്നും ആവശ്യമൊന്നുമില്ല. ആണുങ്ങളെ കടിക്കുന്നത് പിന്നെ എങ്ങനെ പെണ്ണുങ്ങളെ കടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പൊ ബാംഗ്ലൂരൊക്കെ ഒരുപാട് ലേഡീസ് ആയിട്ടുണ്ട്, വേൾഡിലൊക്കെ കൂടുതൽ ലേഡീസ് ആണ് ഈ ഫീൽഡിൽ. ഇപ്പൊ ബാംഗ്ലൂരൊക്കെ ഒരു കോഴ്സ് നടന്നു കഴിഞ്ഞാൽ 15 പേരുടെ എട്ടുപേരും ലേഡീസ് ആയിരിക്കും. കാരണം അവർക്ക് മനസ്സിലായി, കാരണം ഇത് ഇന്ന് ഈ പെറ്റ് ഇൻഡസ്ട്രി ഒരുപാട് ഡെവലപ്പ് ആയിട്ടുണ്ട്. സാർ മാത്രമല്ല, ഇതൊരു പ്രൊഫഷൻ ആയിട്ട് കൊണ്ടുപോയിക്കഴിഞ്ഞാലും മറ്റു ഏത് ജോലി ചെയ്തതിനേക്കാളും ഭയങ്കരമായിട്ടൊരു ചെയ്യാൻ പറ്റിയ, ഞാൻ പറയാം, ഒരു വീട്ടിൽ രണ്ട് ഡോഗ് കിട്ടി ഒരു ലേഡിക്ക്, അതിന് എന്നെ ഒരു ഇപ്പം ഷോറൂമുകളിലും അതുപോലെ ചെറിയ ചെറിയ കമ്പനികളിലൊക്കെ അധികം ശമ്പളം ഇല്ലാതെ ജോലിക്ക് വന്നു, വീട്ടുകാരെയും കൊച്ചുങ്ങളെയൊക്കെ ഇട്ടിട്ട് വീട് നോക്കാൻ പോലും പറ്റാതെ രാവിലെ പോയിട്ട്, അതത്ര നമുക്കറിയത്തില്ല, എന്നാൽ രാവിലെ പോയിട്ട് രാത്രി വരുന്നു. അപ്പോൾ വീട്ടിൽ വീട് നോക്കാൻ പറ്റുന്നില്ല, അവരുടെ സാഹചര്യം കൊണ്ട് ജോലിക്ക് പോകുന്നു. അപ്പം ഈ ഒരു ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോഗിന് വേണ്ടി ഒന്നോ രണ്ടോ മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി, ബാക്കി സമയം വീട്ടുകാരെയും നോക്കാം, കൊച്ചുങ്ങളെയും നോക്കാം, വീടിൻ്റെ മൊത്തം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഇന്ന് ബോർഡിങ് വന്ന്, അല്ലെ ട്രെയിനിങ് വന്ന്, അല്ലെ ഇന്ന് ഗ്രൂമിങ്, ബാത്തിങ്, അങ്ങനെയുള്ള ഒരുപാട് ഫീൽഡ് ഉണ്ടല്ലോ, ഒരുപാട് വർക്കുകൾ ഉണ്ടല്ലോ ഈ ഡോഗ് സംബന്ധിച്ച് ഈ ഫീൽഡിൽ. അതുകൊണ്ട് ഈ ഇൻഡസ്ട്രി നല്ലതാണ്. ഒരുപാട് ലേഡീസ് താല്പര്യക്കാരുണ്ട്, പക്ഷെ അവർക്കൊരു ഭയം എന്താ വെച്ചാൽ ഡോഗ് നമ്മളെ കടിക്കുവോ, അല്ലെ ഇത്ര ആരോഗ്യമുള്ള ഡോഗ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, എങ്ങനെ പഠിപ്പിച്ചെടുക്കും, അതിനെ പിടിച്ചോ, അത്രയും വെയിറ്റ് ഉള്ള ഡോഗിനെ എടുക്കോ പിടിക്കോ ഞെക്കോ ഇരുത്തോ ഒന്നും വേണ്ട, അത് പോസിറ്റീവായിട്ട് പഠിപ്പിക്കാം, ഞാൻ തൊടുക പോലും വേണ്ട. അതുകൊണ്ട് ഈ ഫീൽഡിൽ ലേഡീസ് വരെ നല്ലതാണ്, ഏറ്റവും നല്ലൊരു പ്രൊഫഷണൽ. തീർച്ചയായിട്ടും പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അവരുടെ വീട്ടുകാരത്തിനോടൊപ്പം തന്നെ അവർക്ക് ചെയ്യാൻ പറ്റും. സാറിന്റെ അടുത്ത് ഇപ്പം നേരത്തെ ഒക്കെ ബാച്ചിൽ ഞാൻ ലേഡീസിനെ കണ്ടിട്ടുണ്ട്, ഇപ്പം ബില്ലിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഉണ്ട് ഉണ്ട്, എന്നാലും ബാംഗ്ലൂരെ പോലെ അല്ലെ ബോംബെയിലെ പോലെ അത്ര ലേഡീസ് ഇല്ല, ഒന്നും പെട്ടേക്ക് വരുന്നുണ്ട്. വരുന്നുണ്ടല്ലേ, ഓക്കെ.